യുദ്ധകാണ്ഡം വൃത്തം കാകളി. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീ പദേ രാമ സീതാഭി രാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമ കഥാമൃത പാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേ തുമേ ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളി മകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമ ചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢ മോദാലരുൾ ചെയ്തിരാധരാൽ. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തോർക്കും വിധൗ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമബ്ദിശതയോജനായതാമശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം എന്നെയും ബാലുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജേനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങിനെ വാരിതിയെ കടന്നിടുന്നു നക്രമകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകൂലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേ തുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരോലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ചയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ വാരിതിയെ കടപ്പാനുഭായം പാർക്ക നേരാമിനി കളയാതെ രഘുപതേ ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം ലോകത്രയത്തിങ്കലാരതിർക്കുന്നിതു രാഘവ നിൻ തിരു മുമ്പിൽ മഹാരണി അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതുബന്ധിക്കിലോ മാന്ദ്രിടം വല്ല കണക്കിലോ മുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകാരി കൂപ്പതേ ഭക്തിശക്തിയത മിത്രപുത്രോക്തികൾ ഇത്തമാകർണ്യ കാകുൽസ്തനം തൽക്ഷണേ മുമ്പിലം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ട മതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാഭവാൻ എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നത മതിൽ മൂർധനീ ലങ്കാപുരം
പ്രാണഭയമില്ല യാഥാജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടെങ്ങഴുന്നൂറു യോജന പുത്തൻ കനക മതിലതിൽ ചുറ്റുമേ ഗോപുരം നാലു ദിക്കെങ്കലുമുണ്ടതീ ശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരു പോലെ ഏഴിനും നന്നാലു ഗോപുര ഭക്തിയും ചൂഴവുമായി രൂപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപാല ഭക്തിയും അണ്ടർകോൺ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000 ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന ദക്ഷോവരരുണ്ടു 100,000 സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000 ഉത്തര ഗോപുരം കാത്തുനിൽപ്പാനതി ശക്തരായുണ്ടൊരു 1,00,000 നിശാചരർ ദിക്കുകൾ നാലിലോമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ അന്തപുരം കാപ്പതിന്നുമുണ്ടെത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലരട്ടി ജനം ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മഞ്ജനശാലയും മദ്യപാനത്തിനു നിർജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാരഭേദമാങ്കാപഹം പറയാവല്ലനന്ദനും തൽപുരം തന്നിൽ നീളെത്തിരഞ്ഞീനഹം മൽപിതാവിൻ നിയോഗേന ചൊന്നീൻ ബലാൽ പുഷ്പിതോദ്യാന ദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിട വഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയൻ പിന്നെ കുറഞ്ഞോ രവിവേഗം ആരാമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശ മുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാധിപനെയെന്ന അന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ലതോ തന്മാരെയാരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്കഗ്നി കൊളുത്തുവാൻ സസ്നേഹ വാസസ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനെഴുന്നൂറു യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവാലങ്കയിലുള്ള പടയിൽ നാലൊന്നുക്കിനെ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടു മിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം യുദ്ധസന്നദ്ധരായി ബന്ധരോഷം മഹാ പ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായകൻ കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന കുങ്കൃതിയും തീർത്തു സങ്കരാന്തി ബലാൽ പങ്കജാനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജാനേത്ര പരം പുരുഷ പ്രഭോ യുദ്ധയാത്ര അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാധനം അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ച വിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്ന മോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനർക്ഷമാം മൂലം ഹതിപ്രദം
ദക്ഷിണാനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭ പ്രമാദി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജനംഗതോപരീം. സുഗ്രീവനെന്നെ പിരിയാതരീഘവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവ എൻ ഗവാക്ഷൻ ബലി ശൂലി സമാനനാം മൈന്ദൻ വിവേദനം. പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും. കൂടിപ്പുറപ്പെടുകേതുമേ വൈകരൂ താടലുണ്ടാകരൂ ദാർക്കും വഴിക്കെടൂ. ഇത്തമരുൾ ചെയ്തു മർക്കട സൈന്യ മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രദീപര ആസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർദി നടന്നങ്ങടുക്കുന്നതു പോലെ. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വ ഫലങ്ങൾ ഭുജിക്കയും. ശൈലവന നദി ജാലങ്ങൾ പിന്നിട്ടു ശൈല ശരീരികളായ കവികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്ര ചലാന്തികേ മേവിനാർ. മാരുതി തന്നുടെ കണ്ടദേശേ നിന്നു പാരിയിലിറങ്ങി രഘുകുലനാഥനും. താരേയെ കണ്ട മമർന്ന സൗമിത്രിയും പാരിയിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരിധി തന്നുടെ പശ്ചിമ തീരം പ്രവേശിച്ചിരപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിരാശു നാം വാരിയോ മുത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു. പാരാതി കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാ വിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു. മേവിനാൻ പർവ്വതാഗ്രേരഘുനാഥനും വാനരാവൃന്ദം മകരാലയം കണ്ടു. മാനസേ ഭീതി കലർന്നു മരുവിനാൻ നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമിനീസ്വനം. അത്യുന്നത തരംഗാഢ്യമഗാധമീ തുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളോ മന്ദബുദ്ധ്യ രാമ പാർശ്വമരൂപിനാർ. ചന്ദ്രനോം അപ്പോഴുദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷ ഭയ ക്രോധലോപാധികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ. അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി. സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. കിംപരമാത്മിനി സൗഖ്യദുഃഖാദികൾ
സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേൻ. സമ്പ്രതി നിത്യമാനന്ദ മാത്രം പരം, ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരാത്മാ പരൻ പുമാൻ, മായാഗുണങ്ങളിൽ സംഗതനാകയാൽ. മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ, ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അധു. ഒക്കെയോർത്താലാ ബുധന്മാരുടെ മതം. രാവണന്റെ കാര്യാലോചന. അക്കഥ നിൽക്കാതെ ശരദ പുത്രരു മർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കര വന്നു. വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോടു. മന്ത്രനികേതനം പൂക്കിരുന്നീടിനാൻ ആതിഥേയ സുരേന്ദ്രാദികൾക്കൂമരു. താതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ. മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ. ആരുമറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരു. താതൊരു ലങ്കയിൽ ൂക്കോടു വന്നകം പൂക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടതഴിച്ചാനുഭവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാമാക്ഷ കുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും. ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കവി കുല സേനയും രാമനും അബ്ദി തന്നുത്തര തീരെ മരുവുന്നോർ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടേ. മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും അമാഹിതം. നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടേ കണ്ണുകളാകുന്നതും നിങ്ങൾ. എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം. ഉത്തമം മധ്യമം പിന്നേതമ്മവോ മിത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും. കേട്ടാൽ പലർക്കും ഒരു പോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചിതുത്തമം. പിന്നെ രണ്ടാമതോ മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതോ തീരുവാനായി പ്രതിപാദിച്ചനന്തരം. നല്ലതീ തന്നെയക മധ്യമായേവനോ മുള്ളിയിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവിതോ. മധ്യമമായുള്ള മന്ത്രമതന്നിയെ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതോ സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതോ ബാധിച്ചു മറ്റേവനം പറഞ്ഞീർഷയാ. കാലുഷ്യ ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം. നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോനധമാമതെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നു നന്നെത്രയോ മോർത്തോളമുള്ളിലീതിന്നൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരു ആകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതോ മെത്രയോ അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാവിനീക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർന്നതും പുത്രനാം മേഘനിനാഥനോർക്കനീ. വിത്തേശനപ്പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതോ അത്ഭുതമെത്രയോ മോത്തുകണ്ടോളവം.
കാലനെ പോരിൽ ജയിച്ച് ഭവാനുണ്ടോ? കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകോ? ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ? മറ്റുള്ള ദേവകളെ പറയേണമോ? മറ്റല്ലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയേന മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ? ദാനവന്മാക്കരം തന്നു പൊറുക്കുന്നു, മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ? കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ? മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ? ത്രൈലോക്യവാസികളെല്ലാം ഭവൽബല ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവീട് ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമൊരു ആമയമെന്നിയെ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളീ ലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ? മാനുഷ ജാതികളില്ല ലോകത്തിങ്കൽ, വാനരജാതിയുമില്ലെന്നതുവരും ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചു കൂടി നിരൂപിക്കയെന്നതും. എത്രയും പാരമിളപ്പം നമുക്കതു ഉൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭു. നക്തഞ്ചര വരരിത്തം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. കുംഭകർണവാക്യം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഢഗാഢം പുണർന്നൂടമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനെ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കിയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിലാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം. ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ. മോഹേന നാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനെ വെളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതാവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനു മകപ്പെടും. നല്ലതല്ലേതും എനിക്കിന്നെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലോ മതിങ്കൽ മനസ്സതിൻ കാരണം. ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലോ മടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലോ മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു. നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതേ നിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുനീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നു പോ മുന്നമേ. മോഹിച്ച ദാഹന്ത സാധിച്ചു കൊൾകനി. ഇന്ദ്രിയങ്ങൾക്കു വശനാ പുരുഷനു. വന്നിടും ആപത്തു നിർണയമോർത്തുകാൺ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു. വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ വീൺ.
ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രചിത്തം പറഞ്ഞിടിനാനാഥരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ. ആശു വരുവാൻ അനുജ്ഞയെ ചെയ്യിലെന്ന ശരാധീശ്വരനോടു ചൊല്ലിടിനാൻ.